ഹലോ യുവേഴ്സ്, വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാനും ആമിനയുള്ളത്. എന്താണ് ആമിന? അതെ, ഞങ്ങൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നമ്മുടെ മച്ചാൻ ഗാലറി 10K സബ്സ്ക്രൈബേഴ്സ് ഫാമിലി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമുക്ക് സെലിബ്രേഷൻ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്താ പിന്നീട് നമുക്ക് എപ്പോഴും സെലിബ്രേഷനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അതെ, തീർച്ചയായിട്ടും 100K സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഗ്രാൻഡ് പാർട്ടി വിത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട്, അല്ലേ, നമ്മളുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സുമായിട്ടായിരിക്കും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ യൂസുകാസിൻ്റെ ഒക്കെ വീഡിയോസ് ഒരുപാട് ചെയ്ത് അതെല്ലാം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റും ഉണ്ടാകും. പലരും പറഞ്ഞു എനിക്ക് കാറിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. ഏകദേശമൊക്കെ സത്യമാണ്, ഞാനും കുറേയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിയാവുന്നവരും എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ല, ഇല്ലേ ആമിന? അപ്പോൾ ഈ വീഡിയോ എന്തെന്ന് വെച്ചാൽ മച്ചാൻ ആരാണെന്ന് ഇനി നിങ്ങൾ അറിയണം, അല്ലേ? മച്ചാൻ എന്താണ്, ഞാൻ എന്താണെന്നുള്ളത്. അപ്പം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലായിരുന്നു, ജസ്റ്റ് ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ വീഡിയോസ് പാസ് ചെയ്യാം എന്നുള്ള വിചാരിച്ചാണ് നമ്മൾ മച്ചാൻ ഗാലറി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമുക്ക് യൂസ്ഡ് ക്ലാസ്സും കൂടി ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. അതെ, ഒരുപാട് നമ്മളെ ഫ്രണ്ട്സും നമ്മളെ സബ്സ്ക്രൈബേഴ്സും റിക്വസ്റ്റ് ചെയ്യുന്നു നൗഫൽ യൂസ്ഡ് ക്ലാസ്സിലെ വീഡിയോസ്, നിങ്ങൾ ഏത് ടൈപ്പുള്ള വീഡിയോസ് ആണ് എന്നെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേരുടെ സജഷൻ ആയിരുന്നു ഓട്ടോ വ്ളോഗ് ചെയ്യാം. ആങ്കറിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഫ്രണ്ട്സിൻ്റെ ഒരു സജഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലില്ല, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ എൻ്റെ ലൈഫിലെ വളരെ രസകരമായ, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ച കുറച്ച് മൊമെൻ്റ് ഉണ്ട്. ഏതാണ്ട് 2000 വേദി ഇപ്പം ഞാൻ പിന്നിട്ടില്ലേ ആണ്, 2000 വേദിയോളം കഴിഞ്ഞു. പെർഫോമൻസ് ലെവലിൽ 2000 വേദികൾ ഞങ്ങൾ പിന്നിട്ട്. എൻ്റെ കൂടെ ആമിന വന്നിട്ടുള്ള ഏഷ്യാനെറ്റിലും മഴവിൽ മനോരമയിലും 2 ചാനലിലാണ് ആമിന കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അപ്പം ജനക് ജനക്കിൽ സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലേ ആമിന? അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു വീഡിയോയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഈ നൗഫൽ ആമിനയ്ക്ക് ഉണ്ടാവണം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, എൻ്റെ ലൈഫാണ് ഈ ഒരു വീഡിയോ, സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഓക്കെ? പല വീഡിയോസിലും നമ്മൾ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറയാറില്ല, എന്നിട്ടും കൂടി നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ എന്താ പറയുക പ്രവാസികളുണ്ട്, ഒരുപാട് പേര് എൻക്വയറീസ് വിളിക്കാറുണ്ട്, അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. നമ്മൾക്ക് ഒരാൾ ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ട്, അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല മൊമെൻറ്റുകൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ഞങ്ങളെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാം, ഓക്കെ? സോ കീപ് വാച്ചിങ്. ഇവളാണ് എൻ്റെ സപ്പോർട്ട്, നിങ്ങളൊക്കെയാണ് ഇപ്പം എൻ്റെ സപ്പോർട്ട്. നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. ഗുഡ് ഈവനിങ്. Yes, ma'am. Very good. Naufal and Amina. Main varangu thira veru. Endo Naufal. Huh? Naufal. Naufal. Okay. Naufal. ഞാൻ ഇവിടെ ജനക് ജനക്കിൽ കണ്ടിട്ടുള്ള ഏറ്റവും സ്പീഡുള്ള ഡാൻസറാണ് തോന്നുന്നത്. ഹലോ മറക്കണോ എൻ്റെ ഉണ്ണിലക്ഷ്മി, ഈ വീട്ടിൻ്റെ മഹാലക്ഷ്മി, ഈ കൈകളിൽ കിടന്നു പെടഞ്ഞു 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 വെച്ചാൽ മറക്കണോളൂ. അതത്ര കാര്യാക്കണ്ട. ഉള്ളിന്ന് പുറത്തോട്ട് വരുന്ന എക്സ്പ്രഷൻ ഇതാ. ഞാൻ ചിന്നക്കട അമിറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് വരുന്നത്. That was Naufel's performance. He is from the Amrit College. Well, what shall I say? I figured out that he's a magician in the performance and he did a few magic tricks. So before we even tell you more about it, എടാ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം പറയുക. വെരി ഗുഡ്, വളരെ കറക്റ്റ്. നീ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി തുടങ്ങിയ പൈസ മേടിക്കായിരുന്നു. വണ്ടിയിൽ എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്? കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. നൗഫൽ ആൻഡ് ആമിന. So please support me. Thank you so much. Super, super, super. I love you. അദ്വൈറ്റിന്റെ ആപ്പിള് അല്ല, ഐ മീൻ തലയിലുള്ള ആപ്പിള് വാളിന്റെ അറ്റത്ത്. ആ ഡയറക്ടർ ഒന്ന് കാണണമെന്ന് പറയാം കേട്ടോ. നമ്മൾ കളിക്കുകയാണ്. ഈ ഓണം അവിടെ കുട്ടി ആങ്കേഴ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ ആങ്കേഴ്സ് ആയിട്ട് എൻജോയ് ആയിട്ട് എത്തുന്നത്. അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. Good evening, ladies and gentlemen, respected teachers, parents and my dear friends. Today we have gathered here to celebrate 133rd anniversary of our school. Our school wonderful and vibrant experience that has actively promises in 1885 during the period of this island Mora. നിനക്കൊരു ഡിഫറെന്റ് ലുക്കാണ്, അതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ട്. ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലേ? അങ്ങനെയൊന്നും ബ്യൂട്ടി എന്നുള്ള ഒരു ചുമ്മാ ഇരുന്നപ്പോ കറച്ചാണ്. സൂപ്പർ ആയിട്ടുണ്ട്. പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു, സത്യമാണോ? അല്ല അല്ല, ഒരു പടം വരയ്ക്കാമോ ഞങ്ങൾക്ക് വേണ്ടി? ഇല്ല. അപ്പൊ പടം വരയ്ക്കാൻ അറിയില്ല. അപ്പൊ എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ അറിയാല്ലേ? ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നാ കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കാം. പഠിപ്പിച്ചാൽ നിങ്ങൾ കളിക്കുമല്ലോ. അപ്പൊ ഈ മാജിക് എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു പാട്ടിനൊത്ത് ചുവട് വെക്കും. ചുവട് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നു അതേപോലെ നിങ്ങളും ചെയ്യണം. മാജിക്കിന്റെ രീതി എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും തലയിൽ ഓരോ ഗ്ലാസ് തരും. ഈ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടാവും. ഈ മാജിക്കിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മന്ത്രം ചൊല്ലി മനസ്സറിഞ്ഞ് ചെയ്യുന്നവരുടെ തലയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല. എംടി കോളേജിലെ കുട്ടികൾക്ക് എനർജി പോരാ, സത്യം. വെള്ളമുണ്ടല്ലോ. അപ്പോൾ ഇനി എല്ലാവരും മനസ്സിരുത്തി മന്ത്രം ചൊല്ലുക, ആബ്രാക ഡാബ്ര എന്ന് പറയുക. 3, 2, 1 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഗ്ലാസ് എടുത്ത് തിരിച്ച് കമത്തുക. ഒരു തുള്ളി വെള്ളം പോലും പോവില്ല, പോവില്ല. പോവോ? പോവില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ പോവില്ല, പക്ഷെ പേടിച്ചാൽ പോവും. പേടിക്കരുത് എന്നെ പോലെ. ഇല്ല, നോക്കിക്കോ. വെടി വെടി, പെട്ടെന്ന് പെട്ടെന്ന്. ആബ്രാക ഡാബ്ര, ആബ്രാക ഡാബ്ര. വെള്ളം പോവരുത്, പോവരുത്. 3, 2, 1 ടക്ക്. അബതുള്ളാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദുബൈയിലേക്ക് പോവുകയാണ്. സോ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. COVID-19 കൊറോണ വൈറസ് കാരണം കുറെ പ്രോഗ്രാംസ് ക്യാൻസലായി. ബട്ട് നമ്മൾ എഗ്രിമെന്റ് വലിയ ഷോസ് ആയതുകൊണ്ട് പോയി ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഉടനെ തന്നെ തിരിച്ചിട്ടാവും. ഒരു രണ്ട് മാസത്തേക്കാണ് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം തിരിച്ചുനാട്ടിലേക്ക് ഉണ്ടാവും. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. നമസ്കാരം. എൻ്റെ കൂടെ കോഴിക്കോട് വരാൻ അച്ഛനുണ്ട്. സത്യത്തിൽ ഇരുന്നിരുന്ന് ദുബായിൽ വന്ന് പ്രോഗ്രാം ചെയ്യാൻ വന്നത് പെട്ട് ലോക്കായി. ഇപ്പം നാട്ടിലിറങ്ങാൻ പോയി ഇവിടെ നിന്ന് പോകാനും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. എനിവേ കുഴപ്പമില്ല. കൊറോണ ഞങ്ങളെ കൊറോണ ചതിച്ചതാണ്. പിന്നെ ഇവിടെ മാസ്ക് ഒന്നും ഇവരൊന്നും ഇടത്തില്ല കേട്ടോ. ഇവർ അജ്മൽ തന്നെയാണ് ഏറ്റവും വലിയ കൊറോണ എന്ന് അജ്മൽ പറയുന്നത്. സോ എനിവേ വന്നതിൽ കുറെ പ്രയോജനങ്ങളുണ്ടായി. അവരുമായിട്ടൊക്കെ നമ്മളെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് അവരവരെയൊക്കെ കാണാനും പറ്റി, രണ്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. ഇനിയും പ്രോഗ്രാംസുകൾ ഒരുപാട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ് സീ. സോ കൊറോണ ചതിച്ചു. പിന്നെ എല്ലാം തവക്കൽത്തു അലല്ലാഹി. എല്ലാം അവിടെ നിന്ന് ഒരാൾ മുകളിൽ ഇരുന്ന് തീരുമാനിക്കുന്നതടക്കലേ വരും. വേൾഡ് വൈഡ് പ്രോബ്ലം ആയിട്ട് പിന്നെ എൻ്റെ എണ്ണക്കേടെന്ന് ആരും പറയണ്ട. എൻ്റെ കുറ്റം കൊണ്ടല്ല അതൊന്നും. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയിപ്പോൾ നാട്ടിൽ വന്നാലേ അവിടെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുമെന്ന് തോന്നുന്നു. സോ ഐ ആം റെഡി ടു ബി പ്ലേ ബാക്ക്. ഇനി എയർപോർട്ടിൽ അവിടെ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ലെറ്റ് സി. ഓക്കെ, വീട്ടിലെത്തിയിരിക്കുകയാണ്. മാറി സൈത്താനെ മാറി. ഡെറ്റോൾ അടിക്കട്ടെ, ഡെറ്റോൾ. ആമിന കണ്ടില്ലേ, അന്തരീക്ഷത്തിൽ നിറങ്ങുന്ന ഭൂതത്തിനെ പോലെ ഞാനെൻ്റെ റൂമിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഭയാനകമായ അവസ്ഥ. ഇവളെ ഞാൻ നെറ്റോടെ കളിച്ച് മാറ്റിട്ടു. ബൈ. ചോറ് കൊണ്ട് വെച്ചാ? ആ, ചോറ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം, നിങ്ങൾ അഭിനയിക്കും. ഡാൻസ് ഞാൻ ഇഷ്ടപ്പെട്ട് തരാം. നിങ്ങൾ ഒരു വിഷയം ചെയ്താൽ മതി. ഡാൻസ് ചെയ്യും. നിങ്ങൾ മോഡൽസ് എല്ലാം ചെയ്യും, എനിക്കറിയാം. നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറീസോ മലയാളിക്ക് നിങ്ങളുടെ കഴിവുകളൊന്നും അറിയണം അല്ലെ. അവർ വിചാരിക്കും നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കാറ്റ് വാക്ക് ചെയ്തതാണ്, ഇങ്ങനെ നടന്നു പോകുന്നു അല്ലെ. അവര് തന്നെ ഒന്ന് ഇത് ഇത്ര ഈസി ആണോ, ഇങ്ങനെ അവിടെ ഫ്രണ്ട് വെച്ചിട്ടല്ലേ ഞാനൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ നടക്കുന്നത്, ഇങ്ങനല്ലേ ഇങ്ങനല്ലേ നിങ്ങൾ നടന്നു. എന്താണ് എനിക്ക് പഠിപ്പിച്ചു തന്നെ, എന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂല്ലേ. ആണോ? അപ്പൊ എന്നെ ഒന്ന് പഠിപ്പിക്കണം. എനിക്കറിയില്ല ഈ സംഭവം എന്താണെന്ന്, എനിക്കറിയില്ല. ഐ വോണ്ട് ടു ലേൺ. ഞാൻ ബോയ്സിന്റെ ഓക്കെ, ഞാൻ ഹാരുണ്ടെന്ന് ക്യാച്ച് ചെയ്യണം. എനിക്കിപ്പോ ഗേൾസിന്റെ സ്റ്റൈലാണ് പഠിക്കണം. ബിക്കോസ് ഇഫ് ഐ വോണ്ട് ടു ടീച്ച് സംവൺ, എനിക്കൊരു പെൺകുട്ടിയെ പഠിപ്പിക്കണം എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയാണെന്ന് ഞാൻ പെണ്ണാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ തൽക്കാലത്ത് എന്നെ പഠിപ്പിക്കും. ഓക്കെ, ഇങ്ങനെ കാലടിപ്പിച്ചു വെക്കണം. ഓക്കെ, ഇങ്ങനെ ചിന്നപ്പ് ഒരുപാട് പൊക്കരുത്. ഇല്ല, പൊക്കത്തില്ല. നേരെ ആയിരിക്കണം. ഓക്കെ, നേരെ തന്നെയാണ്. അപ്പൊ നമ്മളാണ് മെയിൻ. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കോമഡി ആവും കേട്ടോ, നിങ്ങൾ അരിച്ചു നിൽക്കരുത്. റെഡി, നമ്മൾ നേരെ വെച്ചു, ഷിനാപ്പ് വെച്ചു, സ്റ്റൈലായിട്ട് നിന്നു. പോവാ, റെഡി. ഞാൻ കൈ ഇങ്ങനെ വെച്ച് തന്നെ നടക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങേ അറ്റം വരെ വേണം, ഇല്ലേ അമ്മ? അപ്പോൾ എല്ലാവരും ഇനി ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മച്ചാൻ ഗാലറി. നൗഫൽ ആൻഡ് ബൈ.